ഡാ മോനെ, അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്റെ അമ്മച്ചി കല്യാണത്തിന് മുമ്പ് ദേവിച്ചിരുന്ന് എത്തും, അമ്മച്ചി ഒന്ന് സമാധാനപ്പെടും. അവൻ വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഒരു സമാധാനം? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അറിഞ്ഞും പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ഇല്ലയാ കൊച്ച, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തായിരുന്നാലും ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു എന്ന് പറയുന്നതല്ലാതെ നീ കാര്യം എന്താ പറയുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പെട്ടെന്നൊരു തീരുമാനം എടുക്കാനും മൂന്നും കൂടി ഒന്നിച്ച് വിളിച്ചുപോലെ കല്യാണം നടത്താനും അവരെന്നെ അത്ര തിടുക്കം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ആ പിള്ളേര് വീട് മാറി ഇവിടെ പെണ്ണു കാണാൻ വന്നത്. പറഞ്ഞു വന്നപ്പം അറിവും പരിചയമുള്ള ആൾക്കാര്. മത്തായിയുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഇതിലും വലിയ എത്രയോ ആലോചന കിട്ടേണ്ടതാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവര് വേറൊന്നും ആവശ്യപ്പെട്ടില്ല. കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞപ്പം ഞാനങ്ങ് സമ്മതിച്ചു. ഉടനെ തന്നെ നിന്നെ വിവരം അറിയിച്ചല്ലോ. പിന്നിപ്പൊ എന്തോ നടാ ഒരു കുഴപ്പം. അമ്മച്ചി, ഇഞ്ചക്കാടന്മാർക്ക് പണവും പ്രതാവും ഉണ്ടെന്ന് കരുതി എല്ലാം തേഞ്ഞവന്മാരാണെന്ന് അമ്മച്ചി കരുതണ്ട. എടാ, ഇഞ്ചക്കാട്ടുകാർക്ക് എന്നാടാ ഒരു കുഴപ്പം? നമ്മളെ പോലെ തന്നെ തറവാട്ടുകാരാവരും. അവന്മാർ തറവാട്ട് കുളത്തെ പറ്റി അമ്മച്ചി ഇപ്പൊ പറയണ്ട. ഇങ്ങനെ കടന്ന് വളച്ചു കെട്ടാതെ നീ കാര്യം എന്താന്ന് പറ. ഒക്കെ പറയാമച്ചി, പക്ഷെ അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് എനിക്കൊന്ന് അറിയണം. എന്നാ കാര്യം? ആ, എല്ലാം പറയാം. അയ്യോ, അടുപ്പി പാല് വെച്ചിരുന്ന കാര്യം അങ്ങ് മറന്നു. അല്ല, എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കല്യാണം കഴിഞ്ഞാ എല്ലാരും വൈകി എഴുന്നേക്കൂ. ഇവിടുത്തെ ഏലിക്കൊച്ചമ്മ പോലും ഇപ്പോഴും എഴുന്നേക്കുന്ന 7 മണിക്കാ. എന്നതാ മോളെ ഇവള് പറയുന്നേ? ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. ഇവളെ വാപോയ വാക്കത്തിയ. രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞോ, എന്നിട്ടെന്നെ അങ്ങ് മാറി നിക്കുന്നേ. ഇങ്ങോട്ട് വാ, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് മോളാ. എന്നാ തങ്കച്ചനുണ്ടേ കൊടുക്ക്, അവൻ എഴുന്നേറ്റോ? ഇല്ല, വലിയ ഉറക്കക്കാരന്. ഓ, എന്നാടി ഇത്ര കണിക്ക? ഞാൻ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാണേ. അയ്യടി, അങ്ങനെ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. ആ അരിപ്പൊടി എടുത്തോ നനച്ചേ. അയ്യോ, ഞാനും അതാ ഇപ്പൊ ആലോചിച്ചേ. ഞാൻ എണീറ്റിട്ട് കുറെ നേരമായി. ഇച്ചേ നല്ല ഉറക്കായിരുന്നു. ഞാൻ നിന്നോളാം. ഇരിക്കടോ. അയ്യേ, വാ പോലും കഴിയോ തന്നെ കാപ്പ് കുടിക്കുന്നേ. ബെഡ് കോഫി കുടിക്കാൻ അങ്ങനെ വാ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. താനാ ഡോറൊന്ന് ചാരിയേക്ക്.
നമുക്ക് കുറച്ചു നേരം വെറുതെ ഇവിടെ ഇങ്ങനെ എന്താ? അയ്യോ വേണ്ട, അപ്പുറത്ത് എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിട്ടുള്ള ലൈസൻസ് അല്ലേ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത്? അവരെഴുന്നേറ്റാ നമുക്കെന്താ? നീ അല്ലേ? അയ്യോ ഞാൻ പോവാ. ഇനി വന്നേ വീടന്നേ. ബീനേ ഇവിടെ വാ. ഇവിടെ ഇങ്ങോട്ട് നീങ്ങി ആണെങ്കി പോരുത്. ഇനി ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോ ഇതുപോലെ ഇങ്ങോട്ട് വരണം. മേശ കസേര വാടക 2500, കല്യാണ പന്തല് 3250, ബേക്കറി സാധനങ്ങള് 4500, കാർ വാടക 6200, കൂലിച്ചെലവ് 1200. ആകെ നിനക്ക് ഞാൻ തന്നത് 20,000 രൂപ, ചെലവായത് 17,650 രൂപ, ബാക്കി 2350 രൂപ എവിടെയാണ് ഞാൻ ചോദിച്ചത്? അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതങ്ങെടുത്തേ. അത് പിന്നെ അപ്പച്ച ഈ കസേര മേശ എഴുതിയോ? ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ കസേര മേശ. ഇതിൽ തന്നെ ഒരുപാട് കള്ളക്കണക്കൾ എഴുതിയിട്ടുണ്ട്, അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മോനെ, 2350 രൂപ ഇവിടെ. 2350? ആ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ഇന്നാണ് അവ കണക്ക് കൊണ്ടിരുന്നത്. അപ്പച്ച അപ്പച്ചൻ തന്ന 20,000 രൂപയാണെന്ന് ഉറപ്പാണോ അതോ 17,000 രൂപയോ? അടി വെച്ചെന്നാണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ? എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ടാ. അപ്പച്ചാ ഇച്ചാന് കുറെ കൂട്ടുകാരില്ലേ, ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചോണ്ട് വരികയാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാരെ മത്തായിക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു, അങ്ങനെയാണ് ഈ 2350 രൂപ ചെലവായത്. എടാ നീ പറഞ്ഞത് നേരാണോ? എന്താണ് അപ്പച്ചാ? നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2350 രൂപ മേടിച്ചു. അപ്പച്ചന്റെ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ എന്റെ അടുത്ത് 1500 രൂപ വാങ്ങിച്ചല്ലോ. ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്ന് പറഞ്ഞ് എന്നോടും വാങ്ങിച്ചല്ലോ 2000 രൂപ. അതെ ഞാനൊരു കാര്യം പറയാം, കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാകും. അതിന് അപ്പച്ചനെ പോലെ വെറ്റിലെ 7 രൂപ 15 പൈസ, അടയ്ക്ക് 6 രൂപ 3 പൈസ, ചുണ്ടാമ്പ് 10 രൂപ 10 പൈസ എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അയ്യട ജനറേഷൻ ഗ്യാപ്പാ? കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ? മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ തങ്കച്ച, ഈ കാശ് ചെലവാക്കണ കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ. പക്ഷേ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? അപ്പച്ച അപ്പച്ചന്റെ വികാരം എനിക്ക് ഒന്ന് പോടാ. നിന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചെ അല്ല നല്ല ഐശ്വര്യമുള്ള കുട്ടി നമ്മുടെ മരുമോളെ. അവൾ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ. ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പേ വീടൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞു. അടുക്കളയിലേക്ക് വന്നു നോക്കിയേ, കാപ്പിയും പലഹാരവും ഒക്കെ റെഡി. ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവൾ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുക. എടേ മരുമക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായിക്ക് ഒരു തെറ്റും വരില്ല. ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല. എന്താ ചെയ്യല്ലേ? എന്താ മോളെ സുഖമാണോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡറെ ആയതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇങ്ങനെ വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്താണ് അതിന്റെ പേര്? ഓ എന്റെ അമ്മച്ചി, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ വല്ലപ്പോഴും വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കണമെന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ. അതന്നെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. അല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അകത്തോട്ട് ഇരിക്കാം. ദേവിച്ച എന്തിരിപ്പായിരിക്കുന്നെ? അവരെല്ലാം വന്നിരിക്കുന്നു, വാ എണീറ്റ് വാ. വരുന്നുണ്ട് വരുന്നുണ്ട്.
അല്ല, അങ്കിൾ നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. പ്ലെയിൻ ടിക്കറ്റ് ശരിയായ ഉടനെ മടങ്ങി പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക ഡേവ് അച്ഛൻ. അയ്യോ, നാട്ടിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട്? അവിടെ ബിസിനസ് അല്ലേ, പിന്നെ എനിക്കൊരുത്തിനെ വിശ്വാസമില്ല. സ്വന്തം മുളപ്പൊലി അപ്പച്ചനും.